dear friends, welcome to VMC Malayalam, VMC ennal Vegetarian Meditation Channel. I am Seema Subash. Today I am Karma Siddhantathe kurichana parayunnathu. Pakshe Karma Siddhantathe palarku manasilayittilla ennu enikku manasilayi. Karma Siddhantathe seriyana palarku accept cheyan pattilla. Aadyamayittu njan ende ഗുരുവായ അതായത് ഈ സത്യങ്ങളും ധർമ്മമാർഗങ്ങളെക്കുറിച്ചും അഹിംസായുത ജീവിതത്തെക്കുറിച്ചും ഈ ധർമ്മത്തിൻ്റെയും ആധ്യാത്മികതയുടെയും സൂക്ഷ്മരഹസ്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്ന ബ്രഹ്മർഷി ഡോക്ടർ ബ്രഹ്മർഷി പിതാമഹ പത്രിജിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആത്മ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഹൃദയം നിറഞ്ഞ നന്ദി. എന്നുവെച്ചാൽ ആ ഒരു മഹാശക്തി ചൈതന്യ ക്ഷേത്രം ഈ സത്യങ്ങളെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ജീവിച്ചിരിപ്പില്ലായിരുന്നു. ഞാൻ എന്നേ മരിച്ച് മണ്ണടിഞ്ഞു പോയേനെ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് കർമാനുസാരമാണ് ജന്മം എന്ന് ഭഗവാൻ പറഞ്ഞത് അത് ഞാൻ കംപ്ലീറ്റ് വിശ്വസിക്കുന്നു. കർമ്മ സിദ്ധാന്തത്തിൽ ഞാൻ കംപ്ലീറ്റ് വിശ്വസിക്കുന്നു. കർമ്മങ്ങൾക്കനുസരിച്ച് തന്നെയാണ് ജന്മം. പിന്നെ നിന്റെ വാസ്തവങ്ങളെ സൃഷ്ടിക്കുന്നത് കേവലം നീ തന്നെയാണ്. യു ക്രിയേറ്റ് യുവർ ഓൺ റിയാലിറ്റി ഈച്ച് ആൻഡ് എവറി സെക്കൻഡ്. അല്ലെങ്കിൽ നിന്റെ ഡെസ്റ്റിനിയെ സൃഷ്ടിക്കുന്നത് നീ തന്നെയാണ് എന്നുള്ളതും ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നുമാണ് ഞാനത് വിശ്വസിക്കുന്നത്. എന്താ വെച്ചാൽ ഒരു 30 വയസ്സ് വരെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരുപാട് ബിസിനസ്സുകൾ ഇന്ന് അതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ എന്ന് തന്നെ പറയാം. സോ അതൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ ഞങ്ങളെ പലരും പറ്റിച്ചു, ഞങ്ങളെ പലരും വഞ്ചിച്ചു, ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, ഞങ്ങളുടെ കുടുംബം തകർത്തു, ഞങ്ങളുടെ ബിസിനസ് തകർത്തു, ഞങ്ങളുടെ കുടുംബത്തിലെ മനസ്സമാധാനം തകർത്തു എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് കരയുകയും മറ്റുള്ളവരെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും അവരോട് വഴക്കടിക്കുകയും ഒക്കെ ചെയ്ത ഒരു ജീവിതം, അതിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാതെ 3 തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചൊരു സ്ത്രീയാണ് ഞാൻ. സോ അതുകൊണ്ട് തന്നെ 3-ാമത്തെ തവണ സീവിയർ ഹോസ്പിറ്റലൈസ്ഡ് ആയതിനു ശേഷം ആണ് എന്നിലുള്ള ആ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഡോക്ടർമാർ, അതായത് മെൻ്റലി എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അതൊക്കെ. അപ്പോഴേക്കും ഞാൻ 6.5 വർഷം സൈക്കിയാട്രിക് ട്രീറ്റ്മെൻറ്റിലുണ്ട്. പക്ഷേ എപ്പോഴാണോ 3-ാമത്തെ തവണ ഞാൻ സീവിയർ ഹോസ്പിറ്റലൈസ്ഡ് ആയത് അതിനുശേഷമാണ് എനിക്ക് ആ ഒരു തീവ്രമായ സ്ഥിതി വീണ്ടും കണ്ടിന്യൂ ചെയ്യും എന്ന് കരുതിയിട്ടാണ് എനിക്ക് തലയ്ക്ക് ഷോക്ക് തന്നത്. ആ ഷോക്കിൻ്റെ തീവ്രത എനിക്ക് സഹിക്കാനാവാത്തത് കാരണമാണ് ആ ടേബിളിൽ എൻ്റെ ശരീരം ഒരുപാട് ഉയരത്തിൽ, അതായത് എന്താ പറയുക, ഭയങ്കരമായിട്ട് എടുത്തടിക്കുന്നത് പോലെ ആയപ്പോഴാണ് വീണ്ടും എനിക്ക് ബ്രസ്റ്റിന് ഷോക്ക് തന്നത്. അതിനുശേഷം 11 ദിവസം ഞാനൊരു ഇരുട്ടുമുറിയിലായിരുന്നു എന്ന് വിചാരിച്ച് എന്നെ ആരും ഇരുട്ടുമുറിയിലാക്കിയതല്ല. ആരെങ്കിലും ശബ്ദിച്ചാലോ എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ലൈറ്റ് ഇട്ടാൽ പോലും അതെനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. സോ അങ്ങനെ എനിക്ക് ഓർമ്മയില്ലാത്ത ഞാൻ എൻ്റെ പ്രാപഞ്ചിക മരണം എന്നുള്ളത്, പ്രാപഞ്ചികമായിട്ടുള്ള എല്ലാ അഹങ്കാരങ്ങളുടെയും എല്ലാ അജ്ഞാനങ്ങളുടെയും തീവ്രമായിട്ടുള്ള എന്താ പറയുക, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റാത്ത, മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ദുഷിച്ച ചിന്താഗതിയുള്ള ഒരു സ്ത്രീയുടെ മരണമാണ് എനിക്ക് 2008 അതായത് സംഭവിച്ചത്. ഓക്കെ. സോ അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിൽ ഒരു സർവ്വസാധാരണമായിട്ടുള്ള എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് പോലും അറിയാത്ത ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിൽ ഒരു സൈലൻറ്റ് മോഡിലിരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് മല്ലിക മാഡം എന്നെ ബലമായിട്ട് ധ്യാനത്തിന് കൂട്ടിക്കൊണ്ടുപോയത്. അതിനു മുമ്പ് എന്നോട് ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നിനും കമ്മിയില്ല. പിന്നെ ഇതൊക്കെ സംഭവിച്ചത് ഞങ്ങളുടെ തെറ്റല്ല, ഇതൊക്കെ മറ്റുള്ളവരുടെ തെറ്റാണ്, ഇതിനെന്തിനും ഞാൻ ധ്യാനം ചെയ്യണമെന്നുള്ളൊരു അഹങ്കാരമായിരുന്നു. പക്ഷെ ഇത്രയും സ്വന്തം അനുഭവിച്ചപ്പോൾ എനിക്ക് അവർ പറഞ്ഞ വാക്ക് കേൾക്കാനുള്ള ഒരു ചെറിയ ബുദ്ധി എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ പോയപ്പോൾ ഒരു ക്ലാസ് കേട്ടു. അന്ന് ആദ്യം കേട്ടത് ഞാൻ കർമ്മസിദ്ധാന്തത്തെക്കുറിച്ചും സ്ത്രീകളിൽ ഉള്ള ഓരോ മനുഷ്യനിലും ഉള്ള ദുർഗുണങ്ങളെക്കുറിച്ചും അവലക്ഷണങ്ങളെക്കുറിച്ചും. അത് സ്വയം തിരിച്ചറിയണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അത് കണ്ണടച്ചുകൊണ്ടുള്ള ധ്യാനമാർഗമാണെന്നും അവിടെ പറയേണ്ടായി. സോ ധ്യാനം, അതായത് കണ്ണ് തുറന്നിട്ട് പൂജ, മറ്റുള്ളവരെന്താ പറഞ്ഞു വെച്ചാൽ കേൾക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ കേൾപ്പിക്കുക, എല്ലാം കാണുക എന്നത് മാത്രമാകുമ്പോൾ എൻ്റെ ഉള്ളിലേക്കുള്ള യാത്ര എനിക്ക് സുഗമമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സംഭവിച്ചതിനുള്ള എൻ്റെ ദുഃഖത്തിൻ്റെ കാരണങ്ങൾ എല്ലാം ഞാൻ മറ്റുള്ളവരുടെ തലയിൽ കയറ്റിവെച്ചു. സോ അന്ന് അവിടെ പറഞ്ഞ ക്ലാസ്സിൻ്റെ ആ ഒരു എന്താ പറയുക ആന്തരാർത്ഥം എനിക്ക് മനസ്സിലായതിനു ശേഷം ഞാൻ പത്രിജിയുടെ ഒരുപാട് ക്ലാസ്സുകൾ കേട്ടു. അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തു. അവിടെ പറഞ്ഞത് ഒന്നാണ്, ദുഃഖത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ
നിന്റെ ദുഃഖത്തിനുള്ള, നിന്റെ നരകത്തിനുള്ള, നിന്റെ കഷ്ടങ്ങൾക്കുള്ള എല്ലാം ബാധ്യത കേവലം നിന്റെ മാത്രമാണ്. നീ മാത്രമാണ്, നീ തന്നെയാണ് അത് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ ആർക്കും നിനക്ക് സഹായം ചെയ്യാൻ പറ്റില്ല. ആ കർമ്മഫലത്തെ അനുഭവിക്കുക. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല, അത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നത്, എനിക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല സർ, എനിക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല, എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ ഈ ജന്മത്തിൽ ആരെയും ഒന്നും നോവിച്ചിട്ടില്ല, ഒരാളെയും ഞങ്ങൾ പറ്റിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പത്രിജി പറഞ്ഞു, നീ എന്തു കാരണം കൊണ്ടാണ് ഇന്ന് ദുഃഖം അനുഭവിക്കുന്നത്? നിനക്ക് സമ്പത്ത് നഷ്ടപ്പെട്ടോ, വീട് നഷ്ടപ്പെട്ടോ, ആരോഗ്യമില്ലേ, മറ്റുള്ളവരാൽ അപമാനിക്കപ്പെട്ടോ, മറ്റുള്ളവരാൽ ക്രൂശിക്കപ്പെട്ടോ, മറ്റുള്ളവരാൽ ശിക്ഷിക്കപ്പെടുന്നോ, മറ്റുള്ളവർ നിന്നെ വേദനിപ്പിക്കുന്നോ? സോ അതൊക്കെ, അതിൻ്റെ ഒക്കെ കാരണം നീ തന്നെയാണ്. ഇതെല്ലാം നീ മറ്റുള്ളവർക്ക് കൊടുത്തതാണ് നീ ഇന്ന് അനുഭവിക്കുന്നത്. മൈ ഗോഡ്, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ, പത്രിജി പറഞ്ഞ കർമ്മ സിദ്ധാന്തത്തെക്കുറിച്ച് പലരും എങ്ങനെ ഇത് മനസ്സിലാക്കുക? ഞാൻ എന്ത് കർമ്മ ചെയ്തിട്ടുള്ളത്, ഞാൻ എന്ത് പാപമാണ് ചെയ്തിട്ടുള്ളത്, എനിക്കറിയുന്നില്ല, ദൈവമേ എന്ന് പറഞ്ഞ് പൂജ ചെയ്താൽ മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ ചെയ്ത പാപങ്ങളെക്കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ പത്രിജി പറഞ്ഞിട്ടുള്ള ഒരേ ഒരു സൂക്ഷ്മ രഹസ്യം, നീ ഇന്ന് എന്താണോ ദുരിതം അനുഭവിക്കുന്നത്, നീ ഇന്ന് എന്താണോ ദുഃഖം അനുഭവിക്കുന്നത്, നീ ഇന്ന് എന്താണോ കഷ്ടപ്പെടുന്നത്, നീ ഇന്ന് എന്തിനു വേണ്ടിയിട്ടാണോ കരയുന്നത്, നീ ഇന്ന് എന്തിനു വേണ്ടിയിട്ടാണോ ഒരു ഭ്രാന്താവസ്ഥയിലുള്ളത്, അതെല്ലാം നീ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. സോ നീ ചെയ്ത പാപത്തെക്കുറിച്ച് നിനക്ക് അറിയണമെങ്കിൽ നീ ഇന്ന് എന്താണ് അനുഭവിക്കുന്നത്, എന്ത് നന്മകളാണോ അനുഭവിക്കുന്നത്, എന്ത് തിന്മകളാണോ അനുഭവിക്കുന്നത്, എന്ത് കഷ്ടങ്ങളാണോ അനുഭവിക്കുന്നത്, എന്ത് ദുരിതങ്ങളാണോ അനുഭവിക്കുന്നതെങ്കിൽ അതേ ദുരിതം, അതേ കഷ്ടം, അതേ അപമാനം, അതേ ഒറ്റപ്പെടൽ, അതേ സാമ്പത്തിക ദുഃഖം, അതേ കുടുംബ ദുഃഖം, അതേ വിരഹ ദുഃഖം, എല്ലാം ഏത് ദുഃഖമാണോ നീ അനുഭവിക്കുന്നത് അത് നീ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കർമാനുസാരം ജന്മ എന്ന് പറയുന്നത്. നമ്മുടെ കർമ്മങ്ങളാണ്, നാം ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ ജന്മം, അതാണ് നാം അനുഭവിക്കുന്നത്. സോ അതറിഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇന്ന് പലരും കർമ്മസിദ്ധാന്തത്തെക്കുറിച്ച് കേട്ടിട്ട് പലർക്കും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത് അവരുടെ ഒന്നും തെറ്റല്ല, ഞാനും അങ്ങനെയായിരുന്നു. അപ്പോൾ പത്രിജി എന്നോട് പറഞ്ഞു, ഇത് മനസ്സിലാക്കണമെങ്കിൽ, ഇത് നിനക്ക് വിശ്വസിക്കണമെങ്കിൽ നീ കണ്ണുകൾ അടയ്ക്കുക, 41 ദിവസം മൗനവ്രതം, 41 ദിവസം മൗനവ്രതം, അതായത് വെള്ളുള്ളിയോ കൂണ് ഇല്ലേ നമ്മളുടെ മഷ്റൂംസ് വെള്ളുള്ളി, അതേപോലെ നോൺ വെജിറ്റേറിയൻ വിത്ത് എഗ്ഗ്, മൊത്തം ടോട്ടൽ സ്റ്റോപ്പ് ചെയ്തിട്ട് 41 ഡേയ്സ് മൗന സാധനയിലൂടെ ധ്യാന സാധന ചെയ്യാൻ പറഞ്ഞു. 8 മണിക്കൂർ ധ്യാന സാധന ചെയ്യാൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനത് ശരി, ഇത്രയും എൻ്റെ ഒരു ഹൈ ലെവൽ ലൈഫ് ഇങ്ങനെയായി, പിന്നെ ഇതിനൊക്കെ കാരണം ഇത്രയും ദുരിതം ഞാൻ അനുഭവിക്കുന്നു, ഇതിനൊക്കെ കാരണം സാറ് പറഞ്ഞപ്പോൾ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ഇത് നീ തന്നെ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞു. ശരി, ഇത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നിൻ്റെ ഇഷ്ടം, നിനക്ക് ധ്യാനം വിടാം, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ആചരിച്ചു. മൈ ഡിയർ മാസ്റ്റേഴ്സ്, ഞാൻ ഈ 41 ദിവസം ധ്യാന മൗന സാധന, വെള്ളുള്ളി പോലും കൂട്ടിയില്ല, പുറത്തുനിന്നൊരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, അങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്ക് ക്ലിയറായിട്ട് എൻ്റെ സിനിമ, എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് ഞാൻ ആന്തരിക പ്രയാണം ചെയ്തപ്പോഴാണ് എൻ്റെ വായ അടയ്ക്കാൻ എനിക്ക് പറ്റിയത്. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ കാരണം, അവർ കാരണം അവരെ ഞങ്ങളെ നശിപ്പിച്ചു, അവർ ഞങ്ങളെ പറ്റിച്ചു, അവർ ഞങ്ങളെ ചതിച്ചു, അവർ ഞങ്ങളെ അപമാനിച്ചു, അവർ ഞങ്ങൾക്ക് അത് ചെയ്തു ഇത് ചെയ്തു, അവരെ കൊല്ലണം, അവർ നശിക്കണം, അവർ നശിച്ചെനിക്ക് കാണണം, അവർ നശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, ഇതൊക്കെ ഞാൻ കംപ്ലീറ്റ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വേരോടുകൂടി പിഴുതു കളഞ്ഞു. എന്താ വെച്ചാൽ, എല്ലാത്തിൻ്റെയും കാരണം ഞാനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഈ ജന്മത്തിൽ ഞങ്ങൾ എത്ര ആൾക്കാർ പറ്റിച്ചു എന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചോ, അവരുടെയൊക്കെ സ്വത്തുക്കൾ ഞങ്ങൾ പൂർവ്വജന്മങ്ങളായിട്ട് അവരെ അതായത് വഞ്ചിച്ചിട്ട്, വിശ്വാസ വഞ്ചന ചെയ്തിട്ട്, അവരെ നുണകൾ പറഞ്ഞിട്ട്, അവരെ വിശ്വസിപ്പിച്ചിട്ട് ഞങ്ങളത് അവരിൽ നിന്ന് തട്ടിയെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ വിശ്വാസ വഞ്ചന ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പണിഷ്മെൻ്റാണ് പലിശ സഹിതം ഞങ്ങൾ ഈ ജന്മത്തിൽ അനുഭവിച്ചത് എന്നുള്ളത് സിനിമ പോലെ, എത്ര വ്യക്തികൾക്ക് എങ്ങനെ എന്നുള്ളതെല്ലാം സിനിമ പോലെ എനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവ് ആ സമ്പൂർണ്ണ ചൈതന്യം എനിക്ക് കാണിച്ചു തന്നു. അപ്പോഴാണ് ഞങ്ങൾ സൈലൻ്റായത്. പിന്നെ ഇന്നേ വരെ ഞങ്ങൾ ഒരാളെയും കുറ്റപ്പെടുത്തിയിട്ടില്ല, ജഡ്ജ് ചെയ്തിട്ടില്ല, കംപ്ലയിൻ്റ് ചെയ്തിട്ടില്ല, അയ്യോ എനിക്കവർ ഞങ്ങളേന അവർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ളത്. സോ അതുകൊണ്ടാണ് കർമ്മ സിദ്ധാന്തത്തെക്കുറിച്ച് മനസ്സിലാക്കിയവർ ഒരിക്കലും മറ്റുള്ളവരെയും കുറ്റം പറയില്ല എന്ന് മനസ്സിലാക്കിയത്. സോ അതുകൊണ്ടാണ് ഞാൻ കർമ്മ സിദ്ധാന്തത്തെക്കുറിച്ച് പറയുന്നത്. അതിൻ്റെ പിന്നിലും ഒരേ ഒരു ഭാവമാണ്, മൈ ഡിയർ മാസ്റ്റേഴ്സ്, സീമ സുഭാഷ് അനുഭവിച്ചതുപോലുള്ള നരകം ഒരു സ്ത്രീകളും ഒരു പുരുഷന്മാരും അനുഭവിക്കരുത്.
തെറ്റായ വഴിയിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ വേദനിക്കരുത്. പലർക്കും പലതും ഞാൻ ഓരോ സത്യങ്ങൾ പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് റേപ്പ് ചെയ്യപ്പെടുന്നത്, എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്ത, എന്തുകൊണ്ടാണ് വിവാഹം കഴിയാത്ത, എന്തുകൊണ്ടാണ് ജോലി കിട്ടാത്തത്, എന്തുകൊണ്ടാണ് ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് പണം നഷ്ടപ്പെടുന്നത്, എന്തുകൊണ്ടാണ് കർഷകരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ദുഃഖങ്ങൾ അനുഭവിക്കുന്നത്, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്ത ദുഃഖം എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അനുഭവത്തിലൂടെ അതിനെ അതിജീവിക്കാൻ, അതിഗമിക്കാൻ വേണ്ടി, നമ്മൾ പാസ്സാവാൻ വേണ്ടി. സോ ഡെത്ത് ആഫ്റ്റർ റിയലൈസേഷൻ, മരിച്ചു പോയതിന് ശേഷമാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു എന്നുള്ളത് ആകാശിക് റെക്കോർഡ് റൂമിൽ നമ്മൾ കാണുന്നത്. അതിനനുസരിച്ച് നാം ജന്മത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മളാണ് സൃഷ്ടികർത്താക്കൾ, നമ്മൾ നമ്മുടെ ജീവിതത്തെ സൃഷ്ടിക്കുന്നു. അതേപോലെ ഈ ഭൂമിയിൽ വന്നിട്ട് ശരിയായ സമയത്ത് നമ്മൾ ആ അനുഭവങ്ങൾ നേടുന്നു. ആ സത്യം ഗതജന്മത്തിലെ സംസ്കാരങ്ങളും ഗതജന്മ കർമ്മങ്ങളുടെ തീവ്രതയും അറിയാത്തത് കാരണം നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നു, മറ്റുള്ളവരുടെ മേൽ പഴിചാരുന്നു. ഓക്കെ, നമ്മൾ നമ്മളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ, പോസ്റ്റ് പോൺ ചെയ്യുകയാണ്. ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കാത്തത് വരെ ഞാൻ തോറ്റുകൊണ്ടേയിരിക്കും. അതായത് ഈ കർമ്മങ്ങളെ പഠിക്കുവാനുള്ള ആ ഒരു ഇതിനെ ഞാൻ പോസ്റ്റ് പോൺ ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും വീണ്ടും പുനരഭിമരണം, പുനരഭിചരണം. സോ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, പലർക്കും എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ക്ഷമിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ വിട്ടോളൂ, നിങ്ങളുടെ കർമ്മം അത്, നിങ്ങളത് എങ്ങനെ അനുഭവിക്കാൻ. ഇനി ഇന്നിപ്പോൾ ഈ ജന്മത്തിൽ ഇപ്പോൾ സീമ സുഭാഷിലൂടെ അല്ലെങ്കിൽ പത്രിജിയിലൂടെ ഒരുപാട് 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 മഹാന്മാർ കർമ്മസിദ്ധാന്തത്തെക്കുറിച്ച് പറയണം, അത് കേൾക്കാനുള്ള സ്ഥിതി കേൾക്കുന്നവർക്കില്ലെങ്കിൽ അത് ഞാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ കർമ്മത്തെ മനസ്സിലാക്കാനും അതിനെ ഗ്രഹിക്കാനും ഇനിയൊരു 10 ജന്മം എടുക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ആഗ്രഹിച്ചത് എന്താണ്, ഞാൻ അനുഭവിച്ച അത്രയും തീവ്രമായ ദുഃഖവും നരകവും കഷ്ടം ഇനി ഒരു സ്ത്രീയും ഇനി ഒരു പുരുഷനും അനുഭവിക്കരുത്. ഓക്കെ, എന്നെ കുറിച്ചിട്ട് ഒരു പലരും പറയുന്നത് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അപ്പോൾ ആ വീഡിയോ ഓഫ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒന്നേ ഒന്ന് ചെയ്യുക, ഇത് സത്യമാണോ അല്ലയോ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട്, ഇത് സത്യമാണോ അല്ലയോ. 41 ദിവസം ഒരു രൂപ പോലും ചിലവില്ല, എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല, ഒരാൾക്കും നിങ്ങൾക്കത് കാണിച്ചു തരാൻ പറ്റില്ല, നിങ്ങളുടെ ഉള്ളിൽ തുറന്ന് നിങ്ങൾക്കത് കാണിച്ചു തരാൻ പറ്റില്ല, ഒരു ശക്തിക്കും പറ്റില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള മഹാശക്തിക്ക് അത് പറ്റും. ആ മനോശൂന്യതയിൽ മാത്രമേ അത് സംഭവിക്കുള്ളൂ. 41 ദിവസം മൗനവ്രതം, ഒരു സംസാരം, ഫോൺ യൂസ് ചെയ്യരുത്, പുസ്തകങ്ങൾ വായിക്കരുത്, എഴുതരുത്, ആംഗ്യഭാഷ ചെയ്യരുത്, ഓക്കെ, ഒന്നും കേൾക്കരുത്. കംപ്ലീറ്റ് മൗനം, ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ദൈവഭാഷയെ കേൾക്കുക, അതിനെ ഗ്രഹിക്കുക, അതിനെ കാണുക. അപ്പോൾ കംപ്ലീറ്റ് മൗനം, കംപ്ലീറ്റ് ധ്യാനം, ഒരു ദിവസം 8 മണിക്കൂർ ധ്യാനം, വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. നിങ്ങളിപ്പോൾ ആരെങ്കിലും എന്നോട് ആർഗ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ എന്നെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ സത്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഓരോരുത്തരും സ്വയം ആചരിക്കുക, ഇത് സത്യമാണോ അല്ലയോ. 41 ഡേയ്സ് അവനവൻ്റെ വീട്ടിലിരുന്നിട്ട് പുറത്തുനിന്ന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. നമ്മൾ വളരെ ശുദ്ധിയോടു കൂടിയിട്ട് ചെയ്ത ഭക്ഷണം, ചിത്തശുദ്ധി, വളരെ സത്യത്തോടുകൂടി വളരെ ഹാപ്പി മൂഡിൽ ചെയ്ത ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ഓക്കെ, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഉള്ള കോപത്തോടെയും ദേഷ്യത്തോടെയൊക്കെ സംസാരിക്കുന്നവരുടെ ഓറയിലേക്ക് പോകാൻ പാടില്ല. അവർ കുക്ക് ചെയ്യുന്ന ഭക്ഷണം പോലും കഴിക്കരുത്. നമ്മൾ സ്വയം ഭക്ഷണം പാകം ചെയ്യാം. നമുക്ക് എന്താണ് അതായത് ആവശ്യത്തിനത്, ഓക്കെ, അതും വളരെയധികം എന്താ പറയുക, സാത്വിക ഗുണമുള്ള ഭക്ഷണം. നമ്മൾ യാതൊരു വിധ തരത്തിലും ആ ഭക്ഷണം നമ്മളെ ബുദ്ധിമുട്ടിക്കരുത്. ഇങ്ങനെ ഒരു 41 ദിവസം നമ്മൾ മഹാദീക്ഷ ചെയ്യാൻ തയ്യാറാണെങ്കിൽ കണ്ണുകൾ അടച്ചിട്ട് 8 മണിക്കൂർ ധ്യാനം ചെയ്യാം. അത് 5 മണിക്കൂറിൽ ചിലപ്പോൾ കിട്ടും, 4 മണിക്കൂർ കിട്ടും. ഓക്കെ, ഞാൻ ഇത് 41 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് എല്ലാ സത്യങ്ങളും അറിഞ്ഞപ്പോഴാണ്, 96 ദിവസം 108 ദിവസം ചെയ്യണമെന്നായിരുന്നു. പക്ഷേ ഇടയിൽ കട്ടായി, ഹസ്ബൻഡ് ബാംഗ്ലൂരിൽ ബിസിനസ് പർപ്പസിന് വേണ്ടി പോയപ്പോൾ 96 ഡേയ്സ് ഞാൻ ഉറക്കത്തെ പോലും ജയിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഉറങ്ങുക, 24 അവേഴ്സ് അവയർനെസ് സ്റ്റേറ്റ്, കണ്ണ് അതായത് ഉറങ്ങില്ല, ഇരുന്ന് ധ്യാനം ചെയ്യുക കംപ്ലീറ്റ്. തലങ്ങനെ നാകാൻ പോലും ഞാൻ സമ്മതിക്കില്ല. അത്രയും ഹൈ അവയർനെസ് സ്റ്റേറ്റിൽ 96 ദിവസം ഞാൻ ധ്യാനം ചെയ്തിട്ടുണ്ട് ഉറങ്ങാതെ. ഓക്കെ, പിന്നെ അതൊക്കെ കൊണ്ടാണ് ഇന്നും ഞാൻ ആ ധ്യാന സാധന ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കറിയാവുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു തരണമെന്ന് എൻ്റെ ധർമ്മം. ഞാൻ അറിഞ്ഞ സൂക്ഷ്മ മാർഗ്ഗങ്ങളെ, സൂക്ഷ്മ രഹസ്യങ്ങളെ എൻ്റെ ഗുരു പറഞ്ഞതും ആ സൊസൈറ്റി, പിരമിഡ് സ്പിരിച്വൽ സൊസൈറ്റി എന്ന് പറയുന്ന അത്ഭുതമായിട്ടുള്ള സൊസൈറ്റിയിലെ അത്ഭുതമായ മാസ്റ്റേഴ്സ് പറഞ്ഞു തന്ന ഞാനത് ഞാൻ ആചരിച്ചപ്പോഴാണ് അത് എൻ്റെ നാട്ടിലും കേരള സ്റ്റേറ്റിലും എൻ്റെ സഹോദരീ സഹോദരന്മാർക്ക് അത് പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ ആശിച്ചത് ഒരു തെറ്റേ അല്ല. പക്ഷെ പറഞ്ഞു തരുമ്പോൾ സത്യം എന്ന് പറയുന്നത് പലർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എൻ്റെ തെറ്റല്ല.
നിങ്ങൾക്കത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുക. ഈ സാധനം ചെയ്യുക, 41 ഡേയ്സ് കഠിനമായിട്ടുള്ള ഈ ദീക്ഷ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമ്മളുടെ വായ അടഞ്ഞു പോകും. നോ കമൻറ്റ്, നോ ജഡ്ജ്മെൻറ്റ്, നോ കംപ്ലൈൻറ്റ്, യെസ് കംപ്ലീറ്റ് സാക്ഷിതത്വം. അപ്പം നമുക്ക് എല്ലാം മനസ്സിലാക്കും. ഓ, ചെയ്ത പാപങ്ങളാണോ ഈ അനുഭവിക്കുന്നത്? യെസ്. നമ്മളെ കൊണ്ട് കഴിയുന്ന തൽക്ഷണ കർത്തവ്യം നമ്മൾ ചെയ്യാം. പക്ഷെ ആരുടെയും കർമ്മങ്ങളെ ഏറ്റെടുക്കാതിരിക്കുക. കർമ്മങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മൾ അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുക, ഇങ്ങനെ ചെയ്യൂ, നല്ലത് പറഞ്ഞു കൊടുക്കുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും സഹായങ്ങൾ അവർക്ക് ചെയ്യുക, തൽക്ഷണ കർത്തവ്യം എന്നുള്ളത് ചെയ്യുക. ഓക്കെ, കർത്തവ്യം, കർമ്മം, ക്രിയയും എല്ലാം നാം തന്നെയാണ്. അത് മറ്റുള്ളവരുടെ തലയിൽ വെക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്തതാണെന്ന് പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. പക്ഷെ അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? നമ്മൾക്ക് അത് അങ്ങനെ ഒന്ന് സംഭവിച്ചു വെച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആപത്ത് മറ്റുള്ളവരിൽ നിന്ന് വന്നു വെച്ചാൽ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? ഞാൻ ഈ ജന്മത്തിലല്ല, പൂർവ്വജന്മത്തിൽ ചെയ്തതാണോ? പൂർവ്വജന്മകൃതം പാപം. ആ പാപമാണോ ഈ ജന്മത്തിൽ വ്യാധിയായും ബാധയായും കഷ്ടങ്ങളായും അനുഭവിക്കുന്നത്? പൂർവ്വജന്മത്തിൽ ചെയ്ത പുണ്യങ്ങളാണ് ഈ ജന്മത്തിൽ ഭോഗങ്ങളായി അനുഭവിക്കുന്നത് എന്നുള്ള ഈ സത്യത്തിൻ്റെ മുകളിൽ കംപ്ലീറ്റ് അവയർനെസ് ഉണ്ടാവുക. സത്യദർശനം കണ്ണടയ്ക്കുമ്പോഴാണ് ഉണ്ടാവുക. കണ്ണ് തുറന്നുണ്ടാവില്ല. കണ്ണടച്ചിട്ട് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആന്തരിക യാത്ര ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ അത് സാധ്യമല്ല. സോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം മുഖം വൈരൂപ്യമായതിനോ അല്ലെങ്കിൽ വേറെ വല്ലതിനൊക്കെ ഞാൻ പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ഫോൺ കോളിന് പോലും ഞാൻ മറുപടി കൊടുത്തത് എന്താണ്? അപ്പോൾ അറിഞ്ഞല്ലോ, അറിയാത്തത് കാരണം പക. ക്ഷമിക്കാനുള്ള കഴിവ്, ക്ഷമ എന്നുള്ളത് പഠിക്കുന്നത് വരെ നമ്മളിതിനെ എന്താ പറയുക, ഇതേ അനുഭവങ്ങളായിട്ട് വീണ്ടും വീണ്ടും വരണം. നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തത് ഈ ജന്മത്തിൽ വന്നു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കുക. ഓക്കെ, ഞാൻ ചെയ്തതാണോ എനിക്ക് സംഭവിച്ചത്? ഓക്കെ, അത് ആ കർമ്മം ഇവിടെ തീർന്നോ, ഇവിടെ ബാലൻസ് ആയോ? യെസ്. അപ്പോൾ ഇനി അടുത്തത് അത്യുന്നതമായ ജന്മ, വേറെ ഒരു അനുഭവം, ദിവ്യാനുഭവം. അപ്പോൾ ഇവിടെ ഞാൻ ക്ഷമിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്യേണ്ടത്. യെസ്. അല്ലാതെ അവരോട് യുദ്ധം ചെയ്യുക, വീണ്ടും തിരിച്ച് അവർക്കത് ചെയ്യുക, അവർക്ക് ആ കഷ്ടങ്ങൾ ചെയ്യുക, പോലീസിൽ പോയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുക, അല്ലെങ്കിൽ അവരെ കൊല്ലുക, അവരെ വേട്ടയാടുക, അല്ല. അപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ ഈ ക്ഷമ, നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തതാണ് ഈ ജന്മത്തിൽ ഞാൻ അനുഭവിക്കുന്നുള്ള റിയലൈസ് ആയിട്ട് ക്ഷമ, കരുണ, ദയ, അൺകണ്ടീഷണൽ ലവ് എന്നുള്ളത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും പുനരഭിമരണം, പുനരഭിജനം. സോ കർമാനുസാരമാണ് ജന്മ. ഞാൻ ചെയ്തതാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് ഉള്ള സത്യത്തെ ദർശിക്കാൻ കഴിഞ്ഞ ഉടനെ നമുക്ക് സൈലൻ്റ് ആവുന്നു. ആണോ? യെസ്. ഓക്കെ, ചെയ്തത് മറ്റുള്ളവർക്ക് എത്ര വേദന കൊടുത്തു, ഇത്രയും വേദന ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തോ, ഇത്രയും അപമാനം ഞാൻ കൊടുത്തോ, ഇത്രയും ഞാൻ അവരെ ക്രൂശിച്ചോ, ഇത്രയും ഞാൻ പറ്റിച്ചോ? അപ്പോൾ ഇതൊക്കെ ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നതെങ്കിൽ, ഓരോരുത്തരും ഇനിയെങ്കിലും അവെയറായിട്ട് ഒരാളെയും പറ്റിക്കാതിരിക്കുക, ഒരാളെ നശിപ്പിക്കാതിരിക്കുക, ഒരാളെ വഞ്ചിക്കാതിരിക്കുക, ഒരാളെയും കൊല്ലാതിരിക്കുക, ഒരാളെയും എന്താ ഒന്നും ചെയ്യാതിരിക്കുക, റേപ്പ് ചെയ്യാതിരിക്കുക, ഒരാളുടെ മുഖം വൃത്തികേടാക്കാതിരിക്കുക. പെൺകുട്ടികളുടെ മുഖത്തൊക്കെ ആസിഡ് ഒഴിക്കരുത്. എന്താ വെച്ചാൽ, അത് സത്യം മനസ്സിലാക്കിയതിന് ശേഷം പെൺകുട്ടികളെ നശിപ്പിക്കരുത്, പെൺകുട്ടികളെ വേദനിപ്പിക്കരുത്, സ്ത്രീകളും പെൺകുട്ടികളും ആണുങ്ങളെ വഞ്ചിക്കരുത്, ആണുങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, ആണുങ്ങളെ നശിപ്പിക്കരുത്, കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കരുത്, മറ്റുള്ളവരെ പറ്റിക്കരുത്, മറ്റുള്ളവരുടെ പണം തട്ടിയെടുക്കരുത്, നമ്മൾ ഓരോ പ്രോമിസും ചെയ്തിട്ടത് നിറവേറ്റാതിരിക്കരുത്. ചെയ്യേണ്ടത് ചെയ്യണമെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് അധികാരങ്ങളുണ്ടാവും, പവർസ്. ആ പവർസ് ഉണ്ടായിട്ട് അതിനെ ദുരുപയോഗം ചെയ്യരുത്, ദുർവിനിയോഗം ചെയ്യരുത്. മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനുള്ള ഓരോ അവസരങ്ങളെയും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്താ വെച്ചാൽ, നമുക്ക് ഇവിടെ മരണത്തോടുകൂടി നമ്മൾ ഈ കട്ടതും പറ്റിച്ചതും സമ്പാദിച്ചതും നന്മയിലൂടെ സമ്പാദിച്ചതും തിന്മയിലൂടെ സമ്പാദിച്ചതും ഒക്കെ ഇവിടെ ഇട്ടിട്ട് പോകണം. പക്ഷെ നമ്മൾ ഈ ചെയ്ത കർമ്മങ്ങൾ മാത്രം സെഞ്ചുകളായിട്ട് ആ ഭാരം മാത്രം നമ്മുടെ ഒപ്പം വരും ജന്മജന്മങ്ങളായിട്ട്. സോ അതിനെ തിരിച്ചറിഞ്ഞിട്ട് ഓരോ കർമ്മത്തിൻ്റെ മോൾ, യെസ്, കർമ്മസിദ്ധാന്തം എനിക്ക് വർത്തിക്കും. അതുകൊണ്ട് ഞാനിത് തീർച്ചയായിട്ടും വളരെ അവയർനെസ്സോടുകൂടി ഇത് ചെയ്യണം. ഞാൻ വിവേകത്തോടുകൂടി പ്രവർത്തിക്കട്ടെ, ഞാൻ വിവേകത്തോടുകൂടി ഞാൻ മനസ്സിലാക്കട്ടെ, വിവേകത്തോടുകൂടി ഞാൻ ആചരിക്കട്ടെ എന്നുള്ള സത്യത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തതും ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഇത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ, എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്കത് സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനിയൊരു 10 ജന്മം വരിക ഭൂമിയിലേക്ക്, അല്ലെങ്കിൽ ഒരു 50 ജന്മം വരിക. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ സ്വന്തം ഇഷ്ട അയിഷ്ടം. അത് എൻ്റെ ധർമ്മം സത്യങ്ങൾ പറയുക. ഇതിനെ നിങ്ങൾ സത്യം പോലെ ശരിയാണല്ലോ എന്ന് ആക്സെപ്റ്റ് ചെയ്താലും അത് സന്തോഷം, ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും സന്തോഷം. എന്താ വെച്ചാൽ, എൻ്റെ കർമ്മങ്ങളെ ഞാൻ എനിക്ക് അറിഞ്ഞത് ഞാൻ പറഞ്ഞു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് വീണ്ടും ഇത് പറയാനായിട്ട് ഭൂമിയിലേക്ക് വരേണ്ടി വരില്ലല്ലോ.
സോ ഞാൻ എൻ്റെ എന്നോട് നീ എന്ത് ചെയ്തു എന്ന് അവിടെ പോകുമ്പോൾ മരണാനന്തര ജീവിതത്തിൽ സൂക്ഷ്മലോകത്തിൽ ആത്മലോകത്ത് പോകുമ്പോൾ നീ എന്ത് ചെയ്തു അറിഞ്ഞ സത്യങ്ങളെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ഇത്തിരി കഠിനമായിട്ട് അവർ തോന്നിയെങ്കിലും സത്യം സത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ അതിൽ പാസ്സായിട്ടുണ്ടെന്ന് എനിക്ക് പറയാമല്ലോ. ഓക്കെ, സോ അത് കേൾക്കുന്നതും കേൾക്കാതിരിക്കുന്നതും അംഗീകരിക്കുന്നതും അംഗീകരിക്കാതിരിക്കുന്നതും നിങ്ങളുടെ സ്വന്തം ഇഷ്ടം. എൻ്റെ ബാധ്യത ഞാൻ സ്നേഹത്തോടും സമാധാനത്തോടും സത്യസന്ധതയോടും കൂടി ഞാൻ ഇവിടെ പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ കണ്ടതും ഞാൻ അനുഭവിച്ചതും ഞാൻ അറിഞ്ഞതും ഇതിനെ തെളിയിക്കാൻ എൻ്റെ ഹൃദയം ഒന്നും തുറന്നു തരാൻ എനിക്ക് പറ്റില്ല. സ്വയം അനുഭവിച്ച് ആചരിച്ച് സാധന ചെയ്ത് തിരിച്ചറിയുമെന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ VMC മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.